بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، على آله حق قدره مقدار العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير، تغلق بها لنا أبواب الشد والتقصير، تكون لنا بها وليا ونصيرا، أنت ولينا مولانا فنعم الملان من نصير. മൂന്താൽപ്പുഴയുടെ തീരത്ത് വളരെ മനോഹരമായ ഈ ഗ്രാമീണ സായാഹ്നത്തിൽ കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഊടും പാവും നൽകിയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നബറല്ലാഹു മർക്കദയുടെ നാമധേയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രചരണാർത്ഥം ഒരു എഡ്യൂക്കേഷൻ സെൻ്റർ ബഹുമാനപ്പെട്ട സെയ്ദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി അല്ലെങ്കിൽ സുന്നി ആശയവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ബഹുമാനപ്പെട്ട കാവുള്ളതിൽ മമ്മൂ സാഹിബിൻ്റെ നാമധേയത്തിലാണ് ഈ കെട്ടിടം ഉയർന്നു വന്നിട്ടുള്ളത്. പഴയ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മുതിർന്നവർക്കുമൊക്കെ അറിയാം, ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരും അതുപോലെയുള്ള മഹോന്നതന്മാരായ നേതാക്കന്മാരുമൊക്കെ നേതൃത്വം നൽകിയ സമസ്തയുടെ അനുയായ വൃന്ദത്തിൽ വളരെ പ്രമുഖനായിരുന്നു കാവുള്ളതിൽ മമ്മൂ സാഹിബ്. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാറോട് മാത്രമല്ല, നെണ്ടാടി ഷെയ്ഖ് അടക്കമുള്ളവരുടെ മുരീദായി ഈ പ്രദേശത്തൊക്കെ മേക്കുന്ന് പെരിങ്ങത്തൂര് പടന്നക്കര പ്രദേശങ്ങളിലൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സമസ്തയുടെ വലിയ ഒരു പ്രചാരകനായിരുന്നു, സുന്നിയുടെ ഏറ്റവും വലിയൊരു വക്താവായിരുന്നു ബഹുമാനപ്പെട്ട കാവുള്ളതിൽ മമ്മൂ സാഹിബ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ ഈ ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ചിലരുടെ തികഞ്ഞ അഭിവാഞ്ചയുടെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എന്നും താങ്ങായിട്ടുള്ള കൗളത്തിൽ മമ്മൂ സാഹിബിൻ്റെ മകനെ, അതായത് സൈനുൽ ആബിദീൻ സാഹിബിനെ, ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ സമീപിക്കുകയും ഇത്തരത്തിലുള്ള ഒരു സമുച്ചയം ഇവിടെ ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും അത് മമ്മൂ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഒരു കെട്ടിടമാകണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ, അതായത് യാതൊരു മടിയുമില്ലാതെ തന്നെ സമസ്തയ്ക്ക് വേണ്ടി അങ്ങേയറ്റം എല്ലാവിധ ത്യാഗങ്ങളും സഹിക്കുന്ന ഈ സംസ്ഥാനത്ത് തന്നെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തന നിരതനാവുന്ന സുപ്രഭാതത്തിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള വൈസ് ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട ആബിദ് ക അത് ഏറ്റെടുക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുകയാണുണ്ടായത്. അത്തരത്തിലുള്ള ഒരു സമനോഹരമായ ഒരു സാഹനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. കേരളക്കരയിൽ സമസ്ത കേരളീയ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മഹാനായിരുന്നു ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഈ പടന്നക്കര പ്രദേശത്ത് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകുവാനും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുവാനും മജ്ലിസ് നൂർ പോലെയുള്ള ആത്മീയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് ആത്മീയപരമായ പുരോഗതി ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു സമുച്ചയമായാണ് ഇതിൻ്റെ പ്രവർത്തകർ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ഒരു സമുച്ചയം ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകുന്ന വളരെ കലുഷിതമായ ഈ കാലഘട്ടത്തിൽ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടുന്ന സുന്നി പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾക്ക്
കടുകിട വ്യത്യാസമില്ലാതെ സധൈര്യം എല്ലാവരോടും തുറന്നു പറയുന്ന നമുക്കേവർക്കും ആവേശമായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജിഫ്രി തങ്ങളെ ഈ സഹനത്തിൽ ഈ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. ഇതിൻ്റെ സംഘാടകർ സ്വാഗതം പറയുമെന്നാണ് അറിയിച്ചിരുന്നത്. തങ്ങൾക്ക് തിരക്കുള്ളതുകൊണ്ട് അതുകൂടി എന്നോട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വാഗതവും പറയുന്നത്. യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തനായ ട്രഷറർ കോയോട് ഉമർ ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള മുഷാവറ അംഗവും പാനൂരടക്കമുള്ള വിവിധ മഹലുകളുടെ കാളിയുമായ ടി എസ് ഇബ്രാഹിംകുട്ടി ഉസ്താദ്, ഈ സ്ഥാപന ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ സൈനുദ് ആബിദി ആബിദ്ക തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും സ്വാഗതം ആശംസിക്കുകയാണ്. ഔപചാരികമായ പരിപാടികൾക്ക് ശേഷം ബഹുമാനപ്പെട്ട നദവി ഉസ്താദിൻ്റെ പ്രഭാഷണവും ഈ വേദിയിൽ നടക്കുന്നതായിരിക്കും. എല്ലാ പരിപാടികളിലും നിങ്ങളെല്ലാവരും സംബന്ധിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പരിശുദ്ധ റമദാൻ്റെ സുന്ദരമായ സഹായങ്ങളെയൊക്കെ ഈ എഡ്യൂക്കേഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാ നേതാക്കന്മാരെയും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അതേപോലെ തന്നെ പാനൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ബാബു ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം പറയുകയാണ്.